ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നഫീസ് കുക്കിംഗ് ലാബ്. ഇന്നത്തെ എൻ്റെ ഡിഷ് എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷായ ഹസ്സൻ മത്തറാണ്. എങ്ങനെയാണ് ഈ ഡിഷിന് ഈ പേര് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ സിമ്പിളായ, എന്നാൽ ഒരു ഇൻഗ്രീഡിയൻസും വളരെ നിർബന്ധപൂർവ്വം ചേർക്കാനില്ലാത്ത ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. അങ്ങനെയാണ് ഈ ഹസ്സൻ മത്തറിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. അപ്പോൾ ഉണ്ടാക്കാനുള്ള എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇല്ലാത്ത ചിക്കനാണ്, ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കിയത്. അത് ചെറിയ കഷ്ണങ്ങളാക്കാൻ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയത് വലിയ പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് നമ്മൾക്ക് പൊരിച്ചെടുത്ത് ചെറിയതാക്കി നുറുക്കിയിടാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. എല്ലില്ലാത്ത ചിക്കനായാലും ഇനി എല്ലുള്ള ചിക്കനായാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിതിൽ മാരിനേഷൻ ചെയ്യാം. അപ്പോൾ ഈ മാരിനേഷന് ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൈ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ ഒരു പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേഷൻ ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ശേഷം നമുക്കിത് ഒരു മറന്നുപോയി വിനാഗിരി കൂടി ചേർക്കണം 1 ടേബിൾ സ്പൂൺ. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇതൊക്കെ ഞാൻ നോർമലി ചിക്കൻ ഫ്രൈ ചേർക്കുന്ന ഒരു ചേരുവകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതാണൊക്കെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കസൂരിമേത്തി ചേർക്കണോ ചേർക്കാം. അതൊക്കെ ഞാൻ പിന്നെ അറബിക് ഡിഷ് ആയതുകൊണ്ടാണ് കസൂരിമേത്തി ഒഴിവാക്കിയത്, അല്ലെങ്കിൽ നോർമലി കസൂരിമേത്തിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് ആ ഒരു മസാലയുടെ പച്ചമണം മാറി കിട്ടിയാൽ മതി. രണ്ട് സൈഡിലൊന്ന് മുരിച്ചെടുത്താൽ മതി. ശേഷം നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചിക്കൻ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇനി കുബ്ബൂസാണ്. അപ്പോൾ ഞാൻ കുബ്ബൂസിൻ്റെ റെസിപ്പി ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഓൾറെഡി ഇതിൽ ഒരു ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കുബ്ബൂസിൻ്റെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുബ്ബൂസ് നന്നായി പൊങ്ങി വരാൻ ശ്രമിക്കുക. അതുപോലെ ഒരുപാട് നേർപ്പിച്ച് പരത്താതെ, ഇത്തിരി തടിയോട് പരത്താതെ, എന്നാലേ പൊങ്ങി കിട്ടുള്ളൂ. പൊങ്ങി കിട്ടണമെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിയുന്നതും പൊങ്ങി വരാനേ ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി തടിയോട് പരത്തിയിട്ട് ഇതുപോലെ നല്ല ബോള് പോലെ പൊങ്ങി വന്ന കുബ്ബൂസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 2 കപ്പ് മാവിൻ്റെ കുബ്ബൂസ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കുബ്ബൂസ് നമുക്ക് ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന കുബ്ബൂസാക്കി പൊങ്ങി വരുന്ന രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾക്കിത് ചെയ്യാനുള്ളത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പൊങ്ങാത്ത കുബ്ബൂസിലത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഈ ഹസ്സൻ മത്തറ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതേ ഇതുപോലെ കുബ്ബൂസ് 2 ഭാഗങ്ങളാക്കുക. ആദ്യം ഇന്ന് പൊങ്ങി വന്ന കുബ്ബൂസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ അതിലേക്കൊരു 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മയണൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. ഒരു 1-2 പീസ് നുറുക്കിയിട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ നിന്നുണ്ടാകില്ല, കടയിൽ നിന്ന് വാങ്ങി പൊരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ഹോട്ട് സോസാണ്. ആകെ നിർബന്ധമുള്ള ഒരേ ഒരു സാധനം ഈ ഹോട്ട് സോസ് മാത്രമാണ് ഇതിൽ. ഈ ഹോട്ട് സോസിന് ശേഷം വീണ്ടും ഇത്തിരി മയോണൈസ് ചേർത്ത് ചീസിൻ്റെ സ്ലൈസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ
എടുത്തിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഞാനിത് ടോസ്റ്ററിൽ ചെയ്യുന്നതുകൊണ്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ടോസ്റ്ററിൽ ഫില്ലാവാൻ വേണ്ടി മടക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തവയിലാണ് ചെയ്യുന്നതെങ്കിൽ മടക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പ്രസ് ചെയ്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ പോലെ അതിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ടോപ്പ് അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് വരാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഹസൻ മാത്രം റെഡി. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്കിതിന് വേണമെങ്കിൽ ലെറ്റൂസ് ചേർത്ത് കൊടുക്കാം, വേറെ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം, എന്തും ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണെന്ന്, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ അതിൻ്റെ കമൻറ്റൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് എല്ലാവർക്കും. ബൈ.